ഹലോ ഫ്രണ്ട്സ്, സുനിത ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് വെറൈറ്റി ഗോതമ്പ് ദോശയാണ്. അതിനുള്ള ആവശ്യമായ ഗോതമ്പ് പൊടി, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, വലിയ ഉള്ളി, സവാള കൊത്തിയരിഞ്ഞത്, ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഗോതമ്പ് പൊടിയിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടുക, പച്ചമുളക്, സവാള, ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക, നല്ലപോലെ മിക്സ് ചെയ്യുക കൈ വെച്ച്. ദോശ പരുവത്തിൽ നമുക്ക് ഇതൊഴിച്ച് മാവാക്കിയെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ ഗോതമ്പ് മാവ്, ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. രണ്ടാമത്തതും ഗോതമ്പ് പൊടി എടുക്കുക, അതിലേക്ക് ക്യാരറ്റും ഇഞ്ചിയും ഒരു പച്ചമുളകും അരച്ച് ചേർത്തുള്ള മാവാണ് ഇത്, ഗോതമ്പ് മാവാണത്. ഇത് നമുക്ക് രണ്ടും ചുട്ടെടുത്തിട്ട് വരാം, എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. തവിയിൽ എണ്ണ ഒഴിച്ച് ഗോതമ്പ് മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം, നമുക്ക് ചുട്ടെടുക്കാം. ദോശമാവ് മറിച്ചിട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ദോശമാവ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം. അങ്ങനെ ഗോതമ്പ് ക്യാരറ്റ് ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഗോതമ്പും അരച്ചെടുത്ത ക്യാരറ്റും കൂടി വെച്ചുണ്ടാക്കിയ ഗോതമ്പ് ദോശയാണ്. ഇത് ഗ്രേറ്റ് ചെയ്ത ഗോതമ്പ് ദോശയാണ്. അത് ഞാൻ ക്യാരറ്റ് അലങ്കരിക്കാൻ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിങ്ങനെ. ഇതും ഗോതമ്പ് ദോശ ക്യാരറ്റിൻ്റെയാണ്. അങ്ങനെ നമ്മുടെ മൂന്ന് തരം വെറൈറ്റിയുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അലങ്കാരത്തിന് വേണ്ടി കുറച്ചും കൂടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളത്. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആളെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇത് ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, ക്യാരറ്റും ഗോതമ്പ് പൊടിയും എല്ലാം. നമുക്കെല്ലാം രണ്ടും ഹെൽത്തി ആണല്ലോ, ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാൻ മറക്കല്ലേ. എങ്ങനെയുണ്ട്, സൂപ്പറാണോ? ഓക്കെ ബൈ, അടുത്ത റെസിപ്പി കാണുന്നവരെ ബൈ.